പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2023 ഒക്ടോബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്തെ അതിദരിദ്രരായ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ അതിദരിദ്രരായ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. ഉത്തരം ഉജ്ജീവനം. ഉത്തരം ഉജ്ജീവനം. അടുത്ത ചോദ്യം, പഴവർഗ്ഗങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ് ഏതാണ്? പഴവർഗ്ഗങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡ് ഏതാണ്? ഉത്തരം നിള. ഉത്തരം നിള. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം കാർട്ടൂണിസ്റ്റ്? ഉത്തരം എസ് സുകുമാരൻ പോറ്റി. എസ് സുകുമാരൻ പോറ്റി. അടുത്ത ചോദ്യം, ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ജീവിതം പ്രമേയമാകുന്ന ചലച്ചിത്രം. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ജീവിതം പ്രമേയമാകുന്ന ചലച്ചിത്രം. ഉത്തരം മുജീബ് ദി മേക്കിംഗ് ഓഫ് എ നേഷൻ. മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്യാം ബെനഗൽ. ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നത് ശ്യാം ബെനഗൽ. അടുത്ത ചോദ്യം, മാലിദ്വീപിൻ്റെ പുതിയ പ്രസിഡന്റ്? ഉത്തരം മുഹമ്മദ് മുയിസു. മാലിദ്വീപിൻ്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ വയനാടൻ തീക്കറുപ്പൻ എന്നത് ഏത് ജീവിയുടെ പുതിയ ഇനമാണ്? 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ വയനാടൻ തീക്കറുപ്പൻ എന്നത് ഏത് ജീവിയുടെ പുതിയ ഇനമാണ്? ഉത്തരം തുമ്പി. ഉത്തരം തുമ്പി. അടുത്ത ചോദ്യം, ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിൽ കയറുന്ന ആദ്യ മലയാളി താരം ആരാണ്? ചെസ് ലോകത്തെ എലീറ്റ് ക്ലബിൽ കയറുന്ന ആദ്യ മലയാളി താരം ആരാണ്? ഉത്തരം നിഹാൽ സരിൻ. നിഹാൽ സരിൻ. അടുത്ത ചോദ്യം, 2023 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവ് ആരാണ്? 2023 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ജോൺ ഫോസേ. ജോൺ ഫോസേ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ. ഉത്തരം ബീഹാർ. അടുത്ത ചോദ്യം, US ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പുറത്താക്കപ്പെട്ട സ്പീക്കർ. US ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പുറത്താക്കപ്പെട്ട സ്പീക്കർ. ഉത്തരം കെവിൻ മക്കാർത്തി. കെവിൻ മക്കാർത്തി. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനം. 2023 ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനം. ഉത്തരം സിക്കിം. ഉത്തരം സിക്കിം. അടുത്ത ചോദ്യം, 2023 സമാധാന നോബൽ പുരസ്കാരത്തിന് അർഹയായത്? 2023 സമാധാന നോബൽ പുരസ്കാരത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദി. നർഗീസ് മുഹമ്മദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഉത്തരം ഇന്ദ്ര. ഉത്തരം ഇന്ദ്ര. അടുത്ത ചോദ്യം, അടുത്തിടെ കേരളത്തിൽ എവിടെ നിന്നുമാണ് പെരുവാളൻ കടുവ, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ എന്നീ തുമ്പികളെ കണ്ടെത്തിയത്? അടുത്തിടെ കേരളത്തിൽ എവിടെ നിന്നുമാണ് പെരുവാളൻ കടുവ, വയനാടൻ മുളവാലൻ, വടക്കൻ മുളവാലൻ എന്നീ തുമ്പി ഇനങ്ങളെ കണ്ടെത്തിയത്? ഉത്തരം സൈലന്റ് വാലി. ഉത്തരം സൈലന്റ് വാലി. അടുത്ത ചോദ്യം, 2023 47-ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? 2023 47-ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. അടുത്ത ചോദ്യം, അടുത്തിടെ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ് താങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അടുത്തിടെ മിന്നൽ പ്രളയത്തെ തുടർന്ന് തകർന്ന ചുങ് താങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം സിക്കിം. ഉത്തരം സിക്കിം.
അടുത്ത ചോദ്യം, 3D പ്രിന്റിംഗ് വിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യ കെട്ടിടം നിലവിൽ വന്ന ജില്ല ഏതാണ്? 3D പ്രിന്റിംഗ് വിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യം നിലവിൽ വന്ന കെട്ടിടം ഏതാണ്? 3D പ്രിന്റിംഗ് വിദ്യ ഉപയോഗിച്ച് സംസ്ഥാനത്തെ ആദ്യ കെട്ടിടം നിലവിൽ വന്ന ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹയായത്? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹയായത് ക്ലോഡിയോ ഗോൾഡിൻ. ക്ലോഡിയോ ഗോൾഡിൻ. അടുത്ത ചോദ്യം, ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ മലയാളി താരം ആരാണ്? ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ മലയാളി താരം. ഉത്തരം ശ്രീജേഷ്. ഉത്തരം ശ്രീജേഷ്. അടുത്ത ചോദ്യം, 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസ്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിക്കുന്ന ആദ്യ വനിത ആരാണ്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിക്കുന്ന ആദ്യ വനിത? ഉത്തരം സാമിയ സുലുഹു. സാമിയ സുലുഹു. ടാൻസാനിയൻ പ്രസിഡന്റാണ് സാമിയ സുലുഹു. അടുത്ത ചോദ്യം, രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമുള്ള ഏകതാ മാൾ നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യ ജില്ല? രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമുള്ള ഏകതാ മാൾ നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല? ഉത്തരം തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം? ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം? ഉത്തരം ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? സംസ്ഥാന സർക്കാരിന് കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം തൊടുപുഴയിലെ മുട്ടം എന്ന സ്ഥലത്ത്. തൊടുപുഴയിലെ മുട്ടം എന്ന സ്ഥലത്ത്. അടുത്ത ചോദ്യം, ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും അധ്യാപകനുമായ വ്യക്തി? ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനും അധ്യാപകനുമായ വ്യക്തി? ഉത്തരം പ്രൊഫസർ ടി ശോഭീന്ദ്രൻ. പ്രൊഫസർ ടി ശോഭീന്ദ്രൻ. അടുത്ത ചോദ്യം, ബംഗാൾ ഗവർണർ നൽകുന്ന ഗവർണേഴ്സ് ബംഗാൾ ഭാരത് സമ്മാൻ 2023 ലഭിച്ച വ്യക്തി? എം കെ സാനു. ബംഗാൾ ഗവർണർ നൽകുന്ന ഗവർണേഴ്സ് ബംഗാൾ ഭാരത് സമ്മാൻ 2023 പുരസ്കാരത്തിന് അർഹനായ മലയാളി? ഉത്തരം എം കെ സാനു. എം കെ സാനു. അടുത്ത ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ? ഉത്തരം ദിവ്യ എസ് അയ്യർ. ഉത്തരം ദിവ്യ എസ് അയ്യർ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നിർമ്മാതാവും വ്യവസായിയും മാതൃഭൂമി ഡയറക്ടറുമായിരുന്ന വ്യക്തി? പി വി ഗംഗാധരൻ. 2023 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നിർമ്മാതാവും വ്യവസായിയും മാതൃഭൂമി ഡയറക്ടറുമായിരുന്ന വ്യക്തി? പി വി ഗംഗാധരൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ്? ഉത്തരം മോണിക്ക, ഒരു AI സ്റ്റോറി. മോണിക്ക, ഒരു AI സ്റ്റോറി. അടുത്ത ചോദ്യം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ആസ്ഥാനത്തിൻ്റെ പേര്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ആസ്ഥാനത്തിൻ്റെ പേര്? ഉത്തരം NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. ഉത്തരം NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കോൺഗ്രസ് നേതാവുമായ വ്യക്തി? 2023 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും കോൺഗ്രസ് നേതാവുമായ വ്യക്തി? ഉത്തരം MS ഗിൽ. MS ഗിൽ. അടുത്ത ചോദ്യം, ന്യൂസിലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്? ന്യൂസിലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്? ഉത്തരം ക്രിസ്റ്റഫർ ലക്സൺ. ക്രിസ്റ്റഫർ ലക്സൺ. അടുത്ത ചോദ്യം, 128 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം? 128 വർഷങ്ങൾക്ക് ശേഷം ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം? ഉത്തരം ക്രിക്കറ്റ്. ഉത്തരം ക്രിക്കറ്റ്.
അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ഇക്വഡോറിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2023 ഒക്ടോബറിൽ ഇക്വഡോറിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഡാനിയേൽ നബോവ. ഡാനിയേൽ നബോവ. അടുത്ത ചോദ്യം, യുഎന്നിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ചുമതലയേറ്റത്? യുഎന്നിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ചുമതലയേറ്റത് അരിന്ദം ബാഗ്ചി. അരിന്ദം ബാഗ്ചി. അടുത്ത ചോദ്യം, അടുത്തിടെ ഏത് മലയാള നടന്റെ ആദരവായാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് സമിതി പേഴ്സണൽ സ്റ്റാഫ് പുറത്തിറക്കിയത്? അടുത്തിടെ ഏത് മലയാള നടന്റെ ആദരവായാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് സമിതി പേഴ്സണൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഉത്തരം മമ്മൂട്ടി. ഉത്തരം മമ്മൂട്ടി. അടുത്ത ചോദ്യം, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ. അടുത്ത ചോദ്യം, കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതി. കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതി. ഉത്തരം പ്രവാസി ഭദ്രത. പ്രവാസി ഭദ്രത. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ അതിദരിദ്രരായ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ. സംസ്ഥാനത്തെ അതിദരിദ്രരായ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ. ഉത്തരം ഉജ്ജീവനം. ഉത്തരം ഉജ്ജീവനം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമാകുന്നത്? സംസ്ഥാനത്തെ ആദ്യ സിനിമ ടൂറിസം കേന്ദ്രമാകുന്നത്? ഉത്തരം വെള്ളായണിയിലെ കിരീടം പാലം. വെള്ളായണിയിലെ കിരീടം പാലം. അടുത്ത ചോദ്യം, കേരളത്തിൽ പുതുതായി നിലവിൽ വരുന്ന 240 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിൽ പുതുതായി നിലവിൽ വരുന്ന 240 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയുടെ പേര്? ഉത്തരം ലക്ഷ്മി പദ്ധതി. ലക്ഷ്മി പദ്ധതി. അടുത്ത ചോദ്യം, കലാസാഹിത്യം സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കലാസാഹിത്യം സാംസ്കാരികം മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായർ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ പ്രകാശനം ചെയ്യുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകം. 2023 ഒക്ടോബറിൽ പ്രകാശനം ചെയ്യുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകം. ഉത്തരം ഒരു സമര നൂറ്റാണ്ട്. ഒരു സമര നൂറ്റാണ്ട്. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. അടുത്ത ചോദ്യം, 2035 സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. 2035 സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. ഉത്തരം ഇന്ത്യ. ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത കോളേജ്. 2023 ഒക്ടോബറിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത കോളേജ്? ഉത്തരം തലശ്ശേരി ഗവൺമെൻറ് കോളേജ്. തലശ്ശേരി ഗവൺമെൻറ് കോളേജ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വായ്പാ തട്ടിപ്പ് ആപ്പുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ വേണ്ടി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി. ഇന്ത്യയിലെ വായ്പാ തട്ടിപ്പ് ആപ്പുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ വേണ്ടി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി. ഉത്തരം ഡിജി കവച്. ഡിജി കവച്. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ ബതുകമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. 2023 ഒക്ടോബറിൽ ബതുകമ്മ ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം തെലുങ്കാന. ഉത്തരം തെലുങ്കാന. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യം ദരിദ്രമുക്ത പഞ്ചായത്തായി മാറുന്നത്? സംസ്ഥാനത്തെ ആദ്യ ദരിദ്രമുക്ത പഞ്ചായത്തായി മാറുന്നത് കണ്ണൂർ ജില്ലയിലെ കുട്ടിയാട്ടൂർ. കണ്ണൂർ ജില്ലയിലെ കുട്ടിയാട്ടൂർ. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് അടാരി വാഗ അതിർത്തിയിൽ. അമൃതസറിലെ അടാരി വാഗ അതിർത്തിയിൽ.
അടുത്ത ചോദ്യം, 2023 37-ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി, 2023 37-ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവ. ഗോവ. അടുത്ത ചോദ്യം, ഔദ്യോഗിക ചെടിയും വൃക്ഷവും ജന്തുവും പക്ഷിയുമുള്ള രാജ്യത്തെ ആദ്യ ജില്ല. ഔദ്യോഗിക ചെടിയും വൃക്ഷവും ജന്തുവും പക്ഷിയുമുള്ള രാജ്യത്തെ ആദ്യ ജില്ല. ഉത്തരം കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഔദ്യോഗിക ചെടി പെരിയ പോളത്താളി. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക ചെടി പെരിയ പോളത്താളി. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. ഔദ്യോഗിക ജന്തു പാലപ്പൂവൻ ആമ. ഔദ്യോഗിക ജന്തു പാലപ്പൂവൻ ആമ. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ അർദ്ധ അതിവേഗ തീവണ്ടിക്ക് നൽകിയിരിക്കുന്ന പേര്. രാജ്യത്തെ ആദ്യ അർദ്ധ അതിവേഗ തീവണ്ടിക്ക് നൽകിയിരിക്കുന്ന പേര് നമോ ഭാരത്. നമോ ഭാരത്. അടുത്ത ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ ലിവിംഗ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന്. തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ 6G ലാബ് അവതരിപ്പിച്ച കമ്പനി. ഇന്ത്യയിലെ ആദ്യ 6G ലാബ് അവതരിപ്പിച്ച കമ്പനി. ഉത്തരം നോക്കിയ. ഉത്തരം നോക്കിയ. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി കാർബൺ മുക്ത അംഗനവാടികൾക്കായി പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം. രാജ്യത്താദ്യമായി കാർബൺ മുക്ത അംഗനവാടികൾക്കായി പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം. ഉത്തരം കേരളം. ഉത്തരം കേരളം. അടുത്ത ചോദ്യം, മാജിക്കിലെ ഓസ്കർ എന്നറിയപ്പെടുന്ന മെർലിൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി. മാജിക്കിലെ ഓസ്കർ എന്നറിയപ്പെടുന്ന മെർലിൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി. ഉത്തരം അശ്വിൻ പരവൂർ. അശ്വിൻ പരവൂർ. അടുത്ത ചോദ്യം, ഓൺലൈൻ സിനിമാ ടിക്കറ്റ് ബുക്കിങ്ങിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ. ഓൺലൈൻ സിനിമാ ടിക്കറ്റ് ബുക്കിങ്ങിനായി കേരള സർക്കാർ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ. ഉത്തരം എൻ്റെ ഷോ. ഉത്തരം എൻ്റെ ഷോ. അടുത്ത ചോദ്യം, ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി മാറുന്നത്. ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി മാറുന്നത് ടാറ്റ. ഉത്തരം ടാറ്റ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ 1500-ലധികം വർഷം പഴക്കമുള്ള നന്നങ്ങാടി കണ്ടെത്തിയ ജില്ല. 2023 ഒക്ടോബറിൽ 1500-ലധികം പഴക്കമുള്ള നന്നങ്ങാടി കണ്ടെത്തിയ ജില്ല തിരുവനന്തപുരം ജില്ല.